മോദി സാറിനെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും കുത്തി നോവിക്കാൻ ആഗ്രഹിക്കാത്ത മാതൃഭൂമിക്കും ഉത്തരേന്ത്യൻ സംഘികൾ ഭേഷ പണികൊടുക്കുകയാണ്. എത്ര കരുതലോടെയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ ബി ജെ പിയെ മാതൃഭൂമി കാത്തുസൂക്ഷിക്കുന്നതെന്നറിയാമോ? എന്നിട്ടും ഒരു പരസ്യത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യൻ സംഘികൾ മാതൃഭൂമിക്കെതിരെ പൂണ്ടു വിളയാടുകയാണ്. ഇനിയും ഭേഷ താങ്ങിക്കൊടുക്കണം. വിവരമില്ലാത്തവന്മാരെ എത്ര പിന്തുണച്ചിട്ടും കാര്യമില്ല എന്ന് മാതൃഭൂമി ഇനിയെങ്കിലും തിരിച്ചറിയണം. മാതൃഭൂമിയിൽ അവരുടെ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന പരസ്യം, ആ പരസ്യത്തിൽ താടി വച്ച് മീശയില്ലാത്ത ആണ്, കാവി നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ഹിജാബില്ലാത്ത പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് അവരുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു. പോരെ, മീശയില്ലാത്ത താടി വച്ചവൻ അത് മുസ്ലിം, ഹിജാബില്ലാത്ത കാവി വസ്ത്രമണിഞ്ഞ പെൺകുട്ടി അത് ഹിന്ദു. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് എന്നാണ് ഉത്തരേന്ത്യയിലെ സംഘികൾ മുഴുവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സനാതന ധർമ്മമൊക്കെ ഉണ്ട്, പക്ഷേ ഭൂമി എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കച്ചവട പരിപാടിയാണ് മാതൃഭൂമി നടത്തുന്നത് എന്നാണ്. പണ്ട് മീശ വിവാദം ഉണ്ടായതിന് ശേഷം അന്ന് സംഘികളുടെ കടുത്ത പ്രതിഷേധം വന്നപ്പോൾ പിന്നെ സംഘികളുടെ കാൽക്കീഴിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഇവിടുത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും കേന്ദ്ര സർക്കാരിനെ പാടിപ്പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിനുണ്ടാകുന്ന ഗതികേടാണ്. പിണറായി വിജയനെ എങ്ങനെയൊക്കെ അടിക്കാമോ അങ്ങനെയൊക്കെ അടിക്കാൻ വടിയെടുത്ത് നടക്കുന്നവർ, ബി ജെ പിയുടെ എന്തെങ്കിലുമൊക്കെ വാർത്തയുണ്ടെങ്കിൽ ഒന്നാം പേജിലൊക്കെ എന്തൊരാഘോഷമാണ്, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാറേയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു സാധനം കേട്ടാൽ ഉടൻ അത് കേരളത്തിനിട്ട് താങ്ങാനുള്ള ആയുധമാക്കി മാറ്റി ഭയങ്കരമായി കൊട്ടിഘോഷിക്കുന്നവർ, കേരളത്തിലെ ഈ ഉള ബി ജെ പിക്കാരെ വരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നവർ, അന്നത്തെ മീശ അനുഭവത്തിന് ശേഷം ആളുകൾക്ക് കുറേ സംഘികൾ പത്രം കത്തിക്കുകയും പത്രം ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാതൃഭൂമിയുടെ ഒരു ലെവൽ അങ്ങനെയാണ്. മാതൃഭൂമിയുടെ ഉടമസ്ഥനൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പത്രവും ചാനലും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സർക്കാരിനെ ആക്ഷേപിക്കുക, ഈ വി മുരളീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കേരളത്തിനെ പരമാവധി പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി കാണിക്കുക, അതുപോലെ ബി ജെ പിയെ പരമാവധി പുകഴ്ത്തുക. ഇപ്പം നരേന്ദ്രമോദിയൊക്കെ കേരളത്തിൽ വരുമ്പോൾ കോരിത്തരിക്കുന്നത് പോലെയാണ് തലക്കെട്ടുകൾ കൊടുക്കുന്നത്. മോദി സാറിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം വരുമ്പോൾ രോമാഞ്ച കഞ്ചുകരായി എണീറ്റ് നിന്ന് സാഷ്ടാംഗം വണങ്ങിയിട്ടാണ് വാർത്തയടിക്കുന്നത് എന്ന് തോന്നും പലപ്പോഴും വാർത്തകൾ വായിച്ചാൽ. അങ്ങനെയുള്ളവർക്കിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത്. പൂണ്ട് വിളയാട്ടമാണ് മാതൃഭൂമിക്കെതിരെ, തെറിവിളിയാണ്, പച്ചത്തെറി. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സാമാന്യമായ മനുഷ്യർക്കൊന്നും ആ പരസ്യത്തിൽ ഒരു അപാകതയും കാണാനില്ല. അത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അണിഞ്ഞിരിക്കുന്നത് കാവ്യ നിറത്തിലുള്ള വസ്ത്രം പോലുമല്ല, ഒരു കലാകാരൻ്റെ സൃഷ്ടി. അത് പരസ്യമായി നൽകുന്നു. അതിനകത്ത് പോയി തുരണ്ടിപ്പിടിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് ഉറപ്പായും ഇവിടുത്തെ ആശാന്മാരായിരിക്കുമല്ലോ. മറ്റവന്മാർക്ക് കൊടുത്ത് അവരങ്ങ് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അവർക്കാണെങ്കിൽ കേരളത്തിനെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടിയാൽ ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പരസ്യബോർഡും ഈ സംഘികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനകത്തും ഒരു മുസ്ലിമും ഹിന്ദുവും എന്നുള്ള നിലയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. യുവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാണ് മുസ്ലിം ആണിനെയും ഹിന്ദു പെൺകുട്ടിയെയും ഇങ്ങനെ മോശമാക്കി ചിത്രീകരിച്ച് ലവ് ജിഹാദിൻ്റെ പ്രയോക്താക്കളായി മാറുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഇവർക്കൊന്നും ഒരു കാരണവും വേണ്ട. കണ്ടുപിടിക്കുന്നു, അങ്ങ് ആക്ഷേപിക്കുന്നു. കേരള എന്നുള്ള ഹാഷ്ടാഗ് ഇട്ട് കേരളത്തിൽ നടക്കുന്നതൊക്കെ ഇതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മി ജിഹാദി പത്രമാണ് മാതൃഭൂമി എന്നാണ് വിളിക്കുന്നത്. മാതൃഭൂമിക്ക് ഇതൊക്കെ കേൾക്കണം. സത്യം പറഞ്ഞാൽ ഈ ബി ജെ പിക്കാരുടെ മൂടും താങ്ങി നടന്നിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും മാതൃഭൂമിക്ക് ഉണ്ടാകണം. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ തലയിൽ ചാണകവും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്ത് വാർത്ത, അവർക്കെന്ത് പത്രം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായി എന്ന് തോന്നുന്ന കാര്യങ്ങൾ വന്നാൽ പിന്നെ കയറിയങ്ങ് മേയലാണ്. സുസജ്ജമായ ഒരു ഐ ടി സെല്ലും സംവിധാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എത്ര പെട്ടെന്നാണ് ഈ മാതൃഭൂമിക്കെതിരായിട്ടുള്ള ഉത്തരേന്ത്യൻ സംഘികളുടെ പ്രചരണം ട്രെൻഡിങ്ങിലേക്ക് മാറുന്നത്? കഴിഞ്ഞ ദിവസം വേറൊരു ഭ്രാന്തി സംഘിണി ഹൃദയം സിനിമയിൽ വാഴയിലയിൽ ബീഫ് കഴിക്കുന്ന പാട്ടുരംഗത്തിൽ
നഗുമോ എന്ന് പറയുന്ന ത്യാഗരാജ കീർത്തനം ഇട്ടതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി മോഹൻലാലിനെതിരെയും വ്യാപകമായി സൈബർ ആക്രമണം നടക്കുന്നു. മോഹൻലാൽ ഒരു ജിഹാദിയാണ് എന്ന് പറഞ്ഞ്, മോഹൻലാൽ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നയാളാണ് എന്ന് പറഞ്ഞ്, മോഹൻലാലിൻ്റെ മകനും പ്രിയദർശൻ്റെ മകളും കൂടി അഭിനയിച്ച ആ സിനിമയിൽ വാഴയിലയിൽ ബീഫ് കഴിക്കുന്ന നേരത്ത് നഗുമോ എന്ന ത്യാഗരാജ കീർത്തനം ഇട്ടത് ഹിന്ദുക്കളെ അവഹേളിക്കലാണ് എന്നാണ് പറയുന്നത്. വാഴയിലയിൽ ബീഫ് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം. ഹൃദയം സിനിമ ഇറങ്ങിയിട്ട് വർഷമൊന്ന് കഴിഞ്ഞെങ്കിലും ഇനി ആ സിനിമ ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലോ ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലോ ഉണ്ടെങ്കിൽ അത് കാണരുത് എന്നവർ ആഹ്വാനം ചെയ്യുകയാണ്. ഇതാണ് അവരുടെ അവസ്ഥ. വല്ലാത്ത വെറിപൂണ്ട് നടക്കുന്ന ഐറ്റങ്ങൾ. ഇവർക്ക് ഒറ്റ ബുദ്ധിയേ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം വയനാട്ടിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ മുസ്ലിം ലീഗുകാർ കൂടി ഒപ്പം കൂടി അവരുടെ പതാക ഉയർത്തിയതിനെ പാകിസ്ഥാനിലെ പതാക എന്ന് വിശേഷിപ്പിച്ചവരാണ്. അത്ര വിശേഷ ബുദ്ധിയേ ഉള്ളൂ. അവരുടെ മുന്നിലാണ് മാതൃഭൂമി ഇവിടെ പിണറായി വിജയനെ കാലുമടക്കി അടിച്ച് മോദി സാറിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ ഈ വി ഡി സതീശനെക്കാളും കെ സുധാകരനെക്കാളും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണമെന്നേ. ഇവന്മാർ വെറും ചാണകങ്ങളാണ്. വിശേഷബുദ്ധി എന്ന് പറയുന്ന സാധനം ഏഴയലത്ത് കൂടി പോയിട്ടില്ലാത്ത ടീംസാണ്. മാതൃഭൂമിയുടെ ആ പരസ്യത്തിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ലോഗോയുണ്ട്. കാരണം അവരുമായി ചേർന്നാണ് മാതൃഭൂമി അവരുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കും വ്യാപകമായി ടാഗ് ചെയ്ത് തെറിവിളിയുണ്ട്. അവർ ചെയ്തതാണ് എന്നുള്ള മട്ടിൽ. അപ്പോൾ മാതൃഭൂമിയും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും കൂടി ചേർന്ന് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിൽ ജിഹാദികൾക്ക് വേണ്ടി അവർ കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത്. തെറിയാണ്, പച്ചത്തെറിയാണ് വിളിക്കുന്നത്. മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം വിളിച്ചത് ഇതിനേക്കാൾ മോശമായിട്ടായിരുന്നു. ഈ കേരള സ്റ്റോറി സിനിമയ്ക്ക് മോഹൻലാലിൻ്റെ ആശീർവാദ സിനിമാസ് കൊടുക്കാതിരുന്ന സമയത്ത് മോഹൻലാലിനെ മോഹൻലാൽ ഹിന്ദുവല്ല ജന്തു എന്ന് വരെ വിളിച്ചു. ആ ടീംസ് തന്നെയാണ്. കാരണം ഇവർ സംഘടിതമായി കേരളത്തെ എങ്ങനെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സാധിക്കുമോ ആ ഘട്ടങ്ങളിലെല്ലാം അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒഡീഷ തീവണ്ടി അപകടവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ വല്ലാതെ നിശബ്ദരാണ്. അവരുടെ ന്യായീകരണങ്ങളൊന്നും ഏൽക്കുന്നില്ല, എല്ലാം പൊളിഞ്ഞ് പാളീസാവുന്നു. അത്തരമൊരു ഘട്ടത്തിൽ അവർ ഓരോന്ന് കണ്ടെത്തുകയാണ്. കേരളത്തെ നോക്കി ഇതാ മാതൃഭൂമി, കേരളത്തിലെ ഒരു കമ്മി പത്രം ഇത്തരത്തിൽ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യം നൽകിയിരിക്കുന്നു എന്നവർ പ്രചരിപ്പിക്കുകയാണ്. ഇനിയും നന്നായി, വളരെ ഭേഷായി, രോമാഞ്ച കഞ്ചുകരായി മാതൃഭൂമി മോദി സാറിനെ താങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യണം.